നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. പണ്ടത്തെ പോലെയല്ല ഇന്ന് മലയാള സിനിമയിൽ പുതുമുഖങ്ങൾക്ക് കൈ നിറയെ അവസരങ്ങളാണ്. പണ്ട് പുതുമുഖങ്ങളെ വെച്ച് ഒരു സിനിമ ചെയ്യാൻ പലർക്കും പേടിയായിരുന്നുവെങ്കിൽ ഇന്ന് നേരെ തിരിച്ചാണ്. പുതുമുഖങ്ങളെ മാത്രം അണിനിരത്തി ഇറക്കിയ സിനിമകളും വൻ വിജയം കൊയ്തിട്ടുണ്ട്. ഏതായാലും 2017 വർഷം മലയാള സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച ഒരുപാട് നടിമാരുണ്ട്. അതാരൊക്കെയാണ് എന്ന് നോക്കാം. അന്ന രേഷ്മ രാജൻ, മലയാളികളുടെ സ്വന്തം ലിച്ചി. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സൂപ്പർ ഹിറ്റ് സിനിമയായ അങ്കമാലി ഡയറീസിലൂടെയാണ് അന്ന അരങ്ങേറ്റം കുറിക്കുന്നത്. പുതുമുഖങ്ങളെ അണിനിരത്തിയായിരുന്നു ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഈ പരീക്ഷണം. ലിച്ചി എന്ന കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ടതോടെ മോഹൻലാലിന്റെ വെളിപാടിന്റെ പുസ്തകം എന്ന സിനിമയിലും അന്ന നായികയായെത്തി. ദിലീഷ് പോത്തിന്റെ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന സിനിമയിലൂടെയാണ് നിമിഷ സജയൻ അരങ്ങേറ്റം കുറിക്കുന്നത്. ചിത്രത്തിൽ സുരാജ് വെഞ്ഞാറമൂടിന്റെ നായികയായ ശ്രീജ എന്ന കഥാപാത്രത്തെയാണ് നിമിഷ അവതരിപ്പിച്ചത്. ആദ്യ സിനിമയ്ക്ക് ശേഷം ഷെയ്ൻ നിഗത്തിന്റെ നായികയായി ഈട എന്ന സിനിമയിലും നിമിഷ എത്തും. മഴവിൽ മനോരമയിലെ റിയാലിറ്റി ഷോയിലൂടെയാണ് ഐശ്വര്യ സുരേഷ് ശ്രദ്ധിക്കപ്പെടുന്നത്. പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഡബ് സ്മാഷുകളിലൂടെ ഐശ്വര്യ എത്തി. കലി എന്ന സിനിമയിലെ പൂജിത എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് ഐശ്വര്യയുടെ സിനിമാ പ്രവേശം. കടം കഥ എന്ന മലയാള ചിത്രത്തിലൂടെയാണ് MBBS വിദ്യാർത്ഥിനിയായ വീണ നന്ദകുമാർ സിനിമയിലേക്ക് എത്തിയത്. അടുത്തത് ശാന്തി ബാലചന്ദ്രനാണ്. തനകം എന്ന ചിത്രത്തിൽ ടൊവിനോയുടെ നായികയായിരുന്നു ശാന്തിയുടെ സിനിമാ പ്രവേശം. ബിജു മേനോന്റെ രക്ഷാധികാരി ബൈജു എന്ന സിനിമ ഓർമ്മയിലെ ആ ചിത്രത്തിൽ റോസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അനഖ എൽകെ ആണ്. അപ്പൊ ഇവരാണ് 2017 മലയാള സിനിമയ്ക്ക് ലഭിച്ച പുതുമുഖ നായികമാർ. ഇവരിൽ ആരാണ് മലയാള സിനിമയ്ക്ക് ഒരു ഭാവി മുതൽക്കൂട്ടാകാൻ പോകുന്നത്? പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിൽമി ബീറ്റ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.